ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റിലാണ് നമുക്കിനി ഈ മാസം അടുത്ത ധ്യാനം ഉള്ളത് ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങാണ് നമുക്കറിയാം അവധിയിലേക്ക് പ്രവേശിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ക്രിസ്മസ് അവധിയുണ്ട് ഈ ഇപ്രാവശ്യം പതിനൊന്ന് ദിവസമുണ്ട് നമുക്ക് അവധി അപ്പം അതുകൊണ്ട് നിങ്ങൾ മക്കളെയൊക്കെ ധ്യാനങ്ങൾക്ക് വേണ്ടി പറഞ്ഞയക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ എക്സാം വരുവാണ് കുട്ടികളുടെ അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഏറ്റവും സുദൃഢമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കളൊരു ഇൻറ്റർവ്യൂവിനൊരുങ്ങുമ്പോൾ ആ മക്കളെ നമ്മൾ ആദ്യം ആ മകളോട് പറയേണ്ടത് കുമ്പസാരിച്ച് ഒരുങ്ങാനാണ് ദൈവവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്തണം നമ്മുടെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും കർത്താവിൻ്റെ കരമാണുള്ളത് കഴിവുള്ളതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും തനിച്ച് ഉയർന്നിട്ടില്ല ദൈവം ഉയർത്തിയവർ മാത്രമേ ഉയർന്നിട്ടുള്ളൂ പ്രാർത്ഥന അതെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്ന മക്കളെയാണ് ദൈവം ഉയർത്തുന്നത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞയക്കണം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തേ ടൈം ലേക്ക് പിള്ളേരൊക്കെ പ്രവേശിക്കുകയാണ് അപ്പോൾ അവർക്ക് ധ്യാനത്തിന് വരാവുന്ന നല്ലൊരു സമയമാണിത് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ വെക്കേഷൻ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ഫുൾ ഡേ ഉള്ളൂ ഇട്ടൊരു അതായത് ചൊവ്വാ ബുധൻ വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളാണ് ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ധ്യാനത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് ഇരുപത്താറാം തീയതി ഉച്ച കഴിഞ്ഞ് ധ്യാനം ആരംഭിക്കും വെള്ളിയാഴ്ച അതിരാവിലെ ധ്യാനം അവസാനിക്കും അതിരാവിലെ അവസാനിക്കും ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസങ്ങൾ മൂന്ന് ഫുൾ ഡേ ആണ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ അതിനു വേണ്ടി നിങ്ങൾ ഒരുക്കണം എട്ട മക്കളെ നിങ്ങൾ ധ്യാനത്തിന് പറഞ്ഞയക്കണം അതായത് എല്ലാ അറിവിൻ്റെയും ഉറവിടം ക്രിസ്തുവാണ് ഈശോയെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം പ്രഭാഷ ഒന്ന് ഒന്നിലൊക്കെ പറയുന്നുണ്ട് സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അതെന്നേക്കും കർത്താവിൻ്റെ കൂടെയാണ് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് പരിശീലിപ്പിക്കുകയാണ് വിശുദ്ധിയിൽ വ്യാപരിക്കാൻ പ്രത്യേകിച്ച് കൗ നാസിക ജീവിതം ബലപ്പെടുത്തി ജീവിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇന്ന് നമ്മൾ മാതാപിതാക്കന്മാർ ഉണർന്നിരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല തിന്മയിലേക്ക് പോകാനാണെങ്കിൽ മാടാപിടാക്കന്മാർ എത്ര ഉണർവോടെ ഇരുന്നാലും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതകൾ പണ്ടത്തെക്കാൾ നൂറ് മടങ്ങ് വർദ്ധിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് കാരണം മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ വേണമെന്നൊന്നുമില്ല ആ വീട്ടിലൊരു മൊബൈലുണ്ടായാൽ മതി ഒത്തിരി മക്കൾ തിന്മയിലേക്കും തെറ്റായ ബന്ധങ്ങളിലേക്കും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് തിന്മകളിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും കൂടിക്കൂടി വരികയാണ് അതിനൊരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥയാണ് അതായത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും ചീത്ത കാര്യങ്ങളൊന്നും ആരിക്കത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് അങ്ങനെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ അത് നീണ്ട് 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 സമയം അങ്ങോട്ട് പോകും അതൊരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിനൊരു താളമുണ്ട് ആ താളം അങ്ങോട്ട് തെറ്റും പിന്നീട് വേണമെന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും നേകം വ്യക്തികളിൽ മാനസിക പ്രശ്നങ്ങൾ രൂപപ്പെടാനുള്ള കാരണം സൈക്കാട്രിക് പ്രോബ്ലങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് ഈ നമ്മൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതമാണ് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ താളം തെറ്റി കിടക്കാണ് അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം പല കുഞ്ഞുങ്ങളും പറയാറുണ്ട് അച്ഛ നന്നായിട്ടൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അറിയാതെ തിന്മയിലേക്ക് വീണ് പോകുന്ന അവസ്ഥയാണ് പലരും പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് പക്ഷേ ഈ വീണ് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവ് കുദാശകളിലൂടെ തരുന്ന ദൈവത്തിൻ്റെ കൃപാപരത്തെ നമ്മൾ സ്വീകരിക്കണം കുദാശകളോടുള്ള ഒരു ജീവൻ ദൈവിക ജീവൻ ഒഴുകുന്നുണ്ട് എല്ലാ കുദാശകളിലൂടെയും ആ കുദാശകളെ നമ്മൾ സ്വീകരിക്കണം അതായത് കുംഭസാരവും കുർബാനയും അത് ഒരു ജീവിതത്തെ നമുക്ക് ഒരു മരത്തിന് അതിൻ്റെ വേരു പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കൗതാശിക ജീവനം പ്രത്യേകിച്ച് കുംഭസാരവും കുർബാനയും അപ്പം ചിലർ വല്ലപ്പോഴും കുംസാരമേ ഉള്ളു അപ്പം അതുകൊണ്ട് തന്നെ ദിവ്യകാരനെ സ്വീകരണവും വല്ലപ്പോഴേ ഉള്ളു അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ചിലപ്പോൾ വല്ലപ്പോഴും സംസാരിച്ചിട്ട് ഈ തിന്മ കടന്നിട്ട് വന്ന് ദിവ്യകാരനെ സ്വീകരിക്കും അത് അതിനേക്കാളും ആശമാണ് പ്രിയമുള്ളവരെ കത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകില്ലെന്നാണ് പറഞ്ഞേക്കണേ കത്താവിൻ്റെ വചനമാണത് ജീവൻ ഉണ്ടാകല്ല ജീവൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ വിശുദ്ധിയിൽ ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സമോ സന്തോഷവും സമാധാനം ഉണ്ടാകില്ല ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മേൽഗതി ഉണ്ടാവില്ല വെറുതെ കിടന്ന് അധ്വാനിക്കാമെന്നല്ലാതെ അഞ്ച് പൈസയുടെ മേൽഗതി ഉണ്ടാകില്ല പ്രിയ പ്രത്യേകിച്ച് എനിക്ക് മാതാപിതാക്കന്മാരോട് പറയാനുള്ളത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ കൗലാശിക ജീവിതത്തിലൂടെ കർത്താവ് തരുന്ന കൃപാപരത്തെ നിങ്ങൾ സ്വീകരിച്ചിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവികമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് മാതാപിതാക്കന്മാർ ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ കവർന്നെടുക്കപ്പെടും നിങ്ങളുടെ ധനം അപഹരിക്കപ്പെടും ഒരു കുടുംബത്തിൻ്റെ ധനമെന്ന് പറയുന്നത് ആ കുടുംബത്തെ മക്കളാണ് ചില അകാരണമായ രോഗങ്ങൾ ചില അകാരണമായ തകർച്ചകൾ മക്കളിലേക്ക് വന്നു കയറുകയാണ് അതുകൊണ്ട് നമ്മൾ ആര് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മുടെ ശക്തി കൊണ്ട് ഒരു തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള കഴിവ് നമുക്കില്ല ഇത് നമുക്ക് ഒരു തിന്മയോട് നോ പറയാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി കൊണ്ടാണ് അതായത് കുദാശകളിലൂടെ ദൈവം തരുന്ന കൃപ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ തിന്മയെ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ട് ദിവസവും നമ്മൾ ബലിയർപ്പിക്കണം എന്തുകൊണ്ട് ആഴ്ചയിൽ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ കുമ്പസാരിക്കണം എന്തുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നതിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട ഉത്തരം ഇതാണ് ജീവൻ ഉണ്ടാകണോ നമ്മൾ കർത്താവിനോട് ഒട്ടി നിന്നാലേ പറ്റുകയുള്ളു ഹാലെ ലുയ്യശുവേ നന്ദി യേശുവേ ആരാധന ഹാലെ ലുയ്യ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരം തിന്മയിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മാതാപിതാക്കന്മാരും ഇന്ന് കുടുംബജീവിതം എത്രയോ കുടുംബങ്ങളാണ് തകർന്നു കിടക്കണേ എത്രയോ കുടുംബങ്ങളാണ് പണ്ടേ തകർന്നു പോയതാണ് പിന്നെ മാതാപിതാക്കന്മാരെ പ്രതി നാട്ടുകാരും വീട്ടുകാരെയും പ്രതി ഒരു കൂരയ്ക്ക് കീഴേ താമസിക്കുന്നേ ഉള്ളു കുടുംബജീവിതമൊക്കെ പണ്ടേ തകർന്നതാണ് എത്രയോ കുടുംബങ്ങൾ അങ്ങനെ ജീവിക്കുന്നു പുറമേ അറിയിക്കാതെ നടക്കുകയാണ് പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നീ രീതിയിലുള്ള ജീവിതമൊക്കെ പണ്ടേ അവസാനിച്ചു പോയതാണ് ഈ തകർച്ച വന്നു കയറുന്നതിനുള്ള കാരണം ദൈവത്തെ മറക്കുന്നതാണ് അതായത് സന്യാസത്തിൽ ദൈവത്തോട് ബന്ധമില്ലെങ്കിൽ സന്യാസ ജീവിതമില്ല എന്ന് പറയുന്ന പോലെ ദൈവത്തോട് ബന്ധമില്ലെങ്കിൽ വിവാഹ ജീവിതവും ഇല്ല രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബത്തിൽ ജനിച്ചവർ രണ്ട് സാഹചര്യത്തെ വളർന്നവർ വ്യത്യസ്തങ്ങളായ ടേസ്റ്റ് ഉള്ളവർ അവർക്ക് സമാധാനത്തോടെ ഒരു കൂരയ്ക്ക് കീഴിൽ ജീവിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അഭിഷേകവും സ്വീകരിച്ചാലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് വിവാഹം വിവാഹമെന്നത് കുലാശയാണ് ആ കുരാശയിലൂടെ ഒഴുകുന്ന കൃപ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരുമിച്ച് ഏക മനസ്സോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇന്ന് അനേക കുടുംബങ്ങൾ തകരുന്നതിനുള്ള കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ നമ്മൾ അവഗണിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ഈ മേഖല ശ്രദ്ധിക്കണം അതായത് ചിലർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവാരാധന സമയമുണ്ടെങ്കിൽ പ്രിയമുള്ളവർ അത് നേരെ തിരിയണം ദൈവാരാധന കഴിഞ്ഞിട്ട് ബലിയർപ്പണം കഴിഞ്ഞിട്ട് ബാക്കി കാര്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം മാതാപിതാക്ക വിശ്വാസം മാത്രം മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മക്കളോടൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണത് പണമുണ്ടെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം ഉണ്ടാവുന്നതാണ് പണമുണ്ടെങ്കിൽ ജീവിതം വിജയിക്കുന്നതാണ് നിങ്ങൾ ഇന്ന് അരമന കോടതിയിലെ സിവിൽ കോർട്ടിലൊക്കെ കിടക്കുന്ന ഡിവോഴ്സിൻ്റെ കേസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയോ അവർക്കാർക്കും വിദ്യാഭ്യാസത്തിൻ്റെ കുറവില്ല ജോലിയുടെ കുറവില്ല പണത്തിൻ്റെ കുറവില്ല എല്ലാവർക്കും ഇഷ്ടംപോലെ കാശുണ്ട് പക്ഷേ ജീവിതമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം കറുത്ത ദൈവാരാധനയ്ക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം പലരും ഒരുപക്ഷെ നമ്മൾ കടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഞെരുക്കങ്ങൾ വരുമ്പോൾ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് വരുന്നവരാകാം പ്രിയമുള്ളവരെ എല്ലാ ഞെരുക്കങ്ങൾക്കും നിങ്ങളുടെ ജീവിതം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങൾക്കുമുള്ള ഉത്തരം ക്രിസ്തുവാണ് ദൈവത്തിലേക്ക് തിരിഞ്ഞോ അനുഗ്രഹമുണ്ടാകും അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗൃഹീതമാകും അവൻ്റെ ഭാവനം സമ്പൽ സമൃദ്ധമാകും അതായത് ദൈവാരാധന ഉള്ളവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും അല്ലാത്തതെല്ലാം പാഴവയിലേക്കിൽ പോകും അതുകൊണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ തിരിച്ചറിയാൻ പറ്റുകയുള്ളു ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴേ നമുക്ക് ജീവനിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഈ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അവധിക്കാലമാണ് ആ സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ കുടുംബത്തോടെ വന്ന് ധ്യാനം കൂടണം ഇപ്പം എല്ലാവരും സീനായിലേക്ക് വരാനല്ല പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾ ധ്യാനം കൂടണം അതുപോലെ കർത്താവിനെ നന്നായിട്ട് വചനം കേട്ട് ഒരുങ്ങി കുമ്പസാരിക്കണം നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയമാണിത് നമ്മുടെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ തകർന്നു പോയ ബന്ധങ്ങൾ നേരെയാക്കണം അതിനു വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കണം തകർന്നു പോയ ബന്ധങ്ങൾ നേരെയാക്കണം ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവം മനുഷ്യനായി അവതരിച്ചത് ഈശോ പുൽക്കൂട്ടിൽ ജന്മം അത് ഈ തകർന്നു പോയ ബന്ധത്തെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിലൂടെ തകർന്നു പോയ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വിട്ടത് അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസിലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിന് അകലമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറമേ കാണിക്കണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ഉള്ളിൽ നമുക്കറിയാം ഒരുപാട് അകലമുണ്ട് അത് വീടിനുള്ളിലുള്ളവർ തമ്മിൽ ആകാം ആദ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഹൃദയത്തിൻ്റെ അകലമുണ്ടെങ്കിൽ ആദ്യം അത് നേരെയാക്കണം അപ്പം മക്കളും തമ്മിൽ ഈ ഈയൊരു അകലമുണ്ടെങ്കിൽ നേരെയാക്കണം സഹോദരങ്ങളോട് ഈ ബന്ധം ഈ അകലച്ച ഉണ്ടെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടം എല്ലാ തിന്മകളെയും മറികടക്കാനുള്ള കാലഘട്ടമാണ് അതുകൊണ്ടാണ് എപ്പിസോസ് രണ്ട് പതിനാലിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു എപ്പിസോഡ് രണ്ട് പതിനാലിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന് അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യുന്നു ഇരു കൂട്ടരെയും അവനൊന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു അത് ഈ ശത്രുതയുടെ മതിലുകളെ തകർക്കേണ്ട സമയമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളതുകൊണ്ട് ഈ തകർന്നു പോയ ബന്ധങ്ങളെ ആദ്യം ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നേരെയാക്കേണ്ടത് അതിനെ നിങ്ങൾ നമ്മളിലുള്ള പാപകരമായ എല്ലാ മേഖലകളെയും നമ്മൾ കണ്ടെത്തണം വേരോടെ പിഴന്നു കളയണം അതായത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം ക്രിസ്മസിൽ നടക്കേണ്ട കാര്യമാണ് രണ്ട് ഈ പറയുന്ന ഈ തകർന്നു കിടക്കുന്ന ബന്ധങ്ങളെ നമ്മൾ നേരെയാക്കണം അതിനുള്ള നല്ലൊരു സമയാണിത് അപ്പോൾ ആരുടെയിലൊക്കെ ഇച്ചിരി വിഷമത്തി കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കുമസാരിച്ചൊരുങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ച് പോകണം അവരെ കേക്കൊക്കെ കൊടുത്ത് അവരുമായിട്ടുള്ള ബന്ധങ്ങളെ നേരെയാക്കണം അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം ഹാളിലുയ്യ ശിവയെ നന്ദി ശിവയെ ആരാധന അപ്പം അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസിൻ്റെ കാലഘട്ടം എന്നത്തേതും പോലെ ഇങ്ങനെ ബാഹ്യമായ ആചാരങ്ങളിൽ അല്ലെങ്കിൽ ഭാഗ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാകാതെ ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തെ നിങ്ങൾ മാറ്റണം അതുപോലെ ഒറ്റപ്പെട്ടു പോയവരെയൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർക്കണം ഇട്ടെല്ലാവരെയും ചിലരൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥകളൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നവരുണ്ടാകാം അവരെയൊക്കെ സന്ദർശിക്കാനുള്ളൊരു സമയമായിട്ട് ഈ കാലഘട്ടത്തെ നിങ്ങൾ മാറ്റണം നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ഉള്ളിലാണ് ക്രിസ്തു ജനിക്കേണ്ടത് ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിക്കാനുള്ള ഒരു കാരണം ഹൃദയം ഇടുങ്ങിയ ഹൃദയമുള്ളവരായതുകൊണ്ടാണ് സത്ര സൂക്ഷിപ്പിക്കാരുടെയൊക്കെ ഹൃദയത്തിൽ ഇടമില്ലാതെ പോയതുകൊണ്ടാണ് സത്രത്തിൽ ഇടമില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരു കുടുംബം ഈ പുൽക്കൂട്ടിലേക്ക് അല്ലെങ്കിൽ തൊഴുത്തിലേക്ക് പോകാനുള്ള കാരണം അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് നമുക്കെല്ലാവർക്കും നല്ലവരെ മാത്രം മതി നല്ലവരെ മാത്രം മതി കുറവുള്ളവരെ ആർക്കും വേണ്ട കുറവുള്ളവരെ ഉൾക്കൊള്ളുന്നിടത്തു നിന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടം ഇങ്ങനെയുള്ള കുറവുകളെ പരിഹരിക്കുന്ന കാലഘട്ടമാക്കി തീർക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒപ്പം അതിനുവേണ്ടി പരിശ്രമിക്കണം അപ്പം നിങ്ങളിങ്ങനെ വചനം കേൾക്കണം ഒട്ട് ധ്യാനം കൂടാനായിട്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് യൂത്തിനെയൊക്കെ നിങ്ങൾ പറഞ്ഞു വിടണം കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എത്രയോ മക്കളാണ് പാതി വടിയിൽ ജീവിതം നശിക്കുന്നത് എത്രയോ കുടുംബങ്ങളാണ് ഞെരുങ്ങുന്നത് അപ്പം അത് അതിൻ്റെയൊക്കെ പിന്നില് ഈ പറയുന്ന ദൈവാരാധനയുടെ കുറവ് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ക്രമീകരിക്കണം ഒപ്പം ചിലരെല്ലാം ഭയത്തി കഴിയുകയാണ് അതായത് എല്ലാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും കാരണം തേടി പോകരുത് അതിൻ്റെ ആവശ്യമില്ല നല്ല പ്രാർത്ഥനയിലും ദൈവത്തോട് ഒട്ടി അൾത്താരയോട് ഒട്ടി നിൽക്കുന്നവർക്കും സഹനങ്ങൾ വരാറുണ്ട് എല്ലാ ഞെരുക്കങ്ങളും നമ്മുടെ പാപത്തിൽ നിന്ന് വരുന്നതാണെന്ന് കരുതരുത് നല്ല വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവാരാധനയിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട് അതുകൊണ്ട് ആ ഞെരുക്കങ്ങളുടെ എല്ലാം ഉള്ളിൽ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് പക്ഷേ പാപത്തി കടിയുന്നവർക്കും ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവർക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകാം ആ ഞെരുക്കങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് അതായത് അതുകൊണ്ട് ഒരു ഞെരുക്കം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ വചനം കേട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വചനത്തിനും സ്നേഹത്തിനും വിശുദ്ധിക്കുമെതിരെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെയാക്കാനാണ് ഒരു ഞെരുക്കം വരുമ്പോൾ നമ്മൾ ആദ്യം പരിശ്രമിക്കേണ്ടത് നമ്മുടെ സ്വകാര്യ ജീവിതത്തെ കുടുംബത്തെ നമ്മൾ ആദ്യം വിശുദ്ധീകരിക്കണം ഒരു ഞെരുക്കം വരുമ്പോൾ പിന്നെ വരുന്ന അല്ലെങ്കിൽ പിന്നെ നിലനിൽക്കുന്ന ഞെരുക്കങ്ങളെ ഒന്നും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അതിൽ അനുഗ്രഹമുണ്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇപ്പം നമ്മൾ എടുക്കുന്ന പോലെ ഇത് വെറുതെ ഈ പുൽക്കൂട്ടിലേക്ക് നിങ്ങൾ നോക്കി നോക്ക് പരിശോധിയാ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു നല്ല സ്ഥലം പോലും കിട്ടുന്നില്ല അത് ഏത് പൂർവികരുടെ ശാപം മൂലമാണ് കഴിഞ്ഞ തലമുറയിൽ ആരെങ്കിലും പാപം ചെയ്തുകൊണ്ടാണോ തിരു കുടുംബത്തിന് ഈ തൊഴുത്തിലേക്ക് പോവേണ്ടി വന്നത് ഇനി ഇച്ചിരയില്ലാത്ത കൊച്ചിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പാതിരാത്രിയിൽ ഈജിപ്തിലേക്ക് ഓടേണ്ടി വന്ന് അത് തിരു കുടുംബം പാപം ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ തലമുറ പാപത്തിലായിരുന്നുകൊണ്ടാണ് ഇന്ന് അനേകം ആളുകളിങ്ങനെ കഴിഞ്ഞ തലമുറ എന്ന് പറഞ്ഞ് നടക്കുകയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കുരിശിലെ ബലി കഴിഞ്ഞ തലമുറയിലുള്ള എല്ലാ കുറവുകൾക്കും എൻ്റെ വ്യക്തി ജീവിതത്തിൽ വന്ന സകല കുറവുകൾക്കുമുള്ള പരിഹാരത്തിൻ്റെ ബലിയാണ് യേശുവിൽ പക്ഷെ ഒരു കാര്യമുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഈ പാപത്തിൽ നിന്നുള്ള വിടുതൽ കഴിഞ്ഞ തലമുറയിൽ നിന്ന് വരുന്ന എല്ലാ തിന്മകളിൽ നിന്നുള്ള വിടുതൽ വരുന്നത് യേശുവിൽ വിശ്വസിക്കുകയും ദൈവികമായ കാര്യങ്ങൾ വ്യാപരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ തലമുറയിൽ നിന്നൊന്നും വരാൻ പോകുന്നില്ല ഗലാത്തി മൂന്നില് പതിമൂന്ന് പതിനാലും വാക്യങ്ങളിലൂടെ പല പഠിപ്പിക്കുന്ന കാര്യം അതാണ് അതുകൊണ്ട് അതുപോലെ മത്തായി ഒന്ന് ഇരുപത്തൊന്ന് പതിനൊന്നിലും ഇരുപത്തൊന്നിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് വരണം അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവാരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തിന്മയും കഴിഞ്ഞ തലമുറയിൽ നിന്ന് വരാൻ പോകുന്നില്ല ഇനി അതിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാപം ചെയ്ത വ്യക്തിയെ മൂന്നും നാല് തലമുറയെ ദൈവം ശിക്ഷിക്കുമെന്നാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന വചനങ്ങൾ കൂടി നോക്കണം കർത്താവിനെ സ്നേഹിക്കുകയും വചനം പാലിക്കുകയും ചെയ്യുന്നവരുടെ ആയിരം തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞത് ഈ ആയിരവും നാലും തമ്മിലുള്ള ഒരു അന്തരം നമ്മൾ തിരിച്ചറിയണം ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ് ശിക്ഷിക്കാൻ വേണ്ടിയല്ല പുത്രനെ അയച്ചതും അപ്പതുകൊണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ അതായത് നമ്മൾ വെറുതെ കാല് നീട്ടി ഇരുന്നാൽ തിന്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടും എന്നല്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് വിശ്വസിക്കുക എന്നുള്ളതാണ് കർത്താവിൽ വിശ്വസിക്കണം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ തിന്മയിൽ നിന്ന് വിടുതൽ പാപത്തിൽ നിന്നുള്ള വിടുതലുള്ളൂ അതും നമ്മൾ വചനത്തെ കൃത്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യോഗനൻ ആറിൽ യോഗനൻ അഞ്ചിൽ ഇരുപത്തിനാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്തവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവധി ഉണ്ടാകുന്നില്ല പ്രത്യേകത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പം ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു കാര്യമാണ് കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം ഇന്ന് അനേകർ ഇന്നും ഭയത്തി കിടക്കാണ് ഇതിൻ്റെ എല്ലാം കാരണം വചനം അറിയാത്തതാണ് അതുകൊണ്ടാണ് ധ്യാനം കൂടണമെന്ന് പറയണത് നിങ്ങൾ വചനം കേൾക്കണം പ്രഭാഷണങ്ങൾ കേൾക്കണം ദൈവവചനം നമ്മൾ വായിക്കണം അറിയണം അതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകണം ഹൃദയത്തിനൊരു ഒരു ഭയം കയറിയാൽ പിന്നെ ഏത് രോഗത്തിനും മരുന്ന് കഴിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം സത്യം തിരിച്ചറിയണം അതാ ഈശോ പറഞ്ഞാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അതുകൊണ്ട് പക്ഷേ വിശ്വസിക്കണം ഈ വിശ്വാസം വരുന്നത് കേൾവിയിൽ നിന്നാണ് വചനത്തെ നമ്മൾ കേൾക്കണം പ്രഭാഷണങ്ങൾ കേൾക്കണം അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിലേക്ക് ധ്യാനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം ഡിസംബർ ഇരുപത്തി ആറ് നമുക്കതിനുള്ള സമയമാണ് നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലാണ് സാധാരണ ധ്യാനങ്ങൾ നടക്കാറ് പക്ഷേ നാലാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ മാറ്റിവെക്കാനുള്ള കാരണം എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങണം ഹാലിൽ ലുയ്യ ശിവയെ നന്ദി അതുപോലെ ജനുവരി മാസത്തിൽ പതിവുള്ളതുപോലെ ഒന്നും മൂന്നും ആഴ്ചകളിൽ ജനുവരി ഒന്ന് തൊട്ട് അഞ്ച് വരെ നമുക്ക് ആന്തരിക സൗഖ്യ തിയാനം ഉണ്ട് അതുപോലെ മൂന്നാമത്തെ ആഴ്ചയിലും ആന്തരിക സൗഖ്യ തിയാനം ഉണ്ട് അത് നമുക്കിപ്പം അടുപ്പിച്ച് രണ്ട് ധ്യാനങ്ങൾ വരും ഡിസംബർ ഇരുപത്തിയാറ് തൊട്ട് ജനുവരി ഒന്ന് വരെ വരുന്ന രണ്ടാഴ്ചകളിൽ നമുക്ക് ധ്യാനങ്ങളുണ്ട് ഹാലെ ലുയ്യ അതുപോലെ ഈ വരുന്ന ആദ്യ വെള്ളിയാഴ്ച ജനുവരി ആറാം തീയതി അന്നത്തെ ബലിയർപ്പണവും അതുപോലെ അതിനെ തുടർന്നുള്ള ബൈബിൾ പ്രഘോഷണവും ഇത് രണ്ടും നയിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് എടയാൽ അച്ഛനാണ് അച്ഛന് എം സി ബി സഭാംഗമാണ് പരസ്യ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് അടുത്ത വെള്ളിയാഴ്ച അതായത് ആദ്യ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അല്ല ജനുവരി ആറാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുക നിങ്ങൾ ആ ദിവസം നിങ്ങൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്യണം അന്ന് മാ അന്ന് എല്ലാവരും ആലയത്തിലേക്ക് വരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം അപ്പം നമ്മൾ ഒരേ ദൈവം തന്ന അമൂല്യമായി നിധി പരസ്യ കുർബാനയാണ് അതിൻ്റെ വില അറിയാത്തതാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ മരുഭൂമിയായിട്ട് കിടക്കാനുള്ള കാരണം നമ്മുടെ തൊഴിൽ മേഖലയൊക്കെ തകർന്ന് തരിപ്പണമായി പോകാനുള്ള കാരണം ദൈവം തരുന്ന ഈ അമൂല്യ അമൂല്യനിധിയെ അവഗണിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ പരിസര കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് അന്നത്തെ ദിനത്തിൽ പ്രത്യേകം ക്രമപ്പെടുത്തിയിട്ടുള്ളത് തോമസ് അച്ഛനെ നിങ്ങൾക്ക് തോമസ് തോമസടയൽ അച്ഛനെ അറിയാമെന്ന് കരുതുകയാണ് ഒരുപാട് അമൂല്യമായ ഗാനങ്ങൾ പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങൾ നല്ല ആഴമായ തിയോളജിയുള്ള ആഴമായ അർത്ഥമുള്ള അനേക പാട്ടുകൾ നമുക്ക് സഭയ്ക്ക് പ്രദാനം ചെയ്തൊരച്ഛനാണ് അത് അദ്ദേഹം നമുക്ക് പരസ്യ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഈ അടുത്ത ഈ വരുന്ന ജനുവരി ആറാം തീയതിയുള്ള ആദ്യ വെള്ളിയാഴ്ചയിൽ എടുക്കും അപ്പം നിങ്ങൾ ഒരുങ്ങി വരണം എട്ട് കുർബാന കഴിഞ്ഞ് പോകുന്ന രീതി ഉണ്ടാകരുത് ശേഷവും അച്ഛൻ നമുക്ക് വേണ്ടി ക്ലാസ് നയിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ജനുവരി ആറാം തീയതി നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരെല്ലാവരെയും കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം ഹാലെ ലൂയ്യ ശിവയെ നന്ദി നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അവിടെ റോഡ് വീതി കൂട്ടുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അസൗകര്യങ്ങളുണ്ടെന്ന് അറിയാം കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ബസ് പല സ്ഥലങ്ങളിലും സ്റ്റോപ്പിലൊന്നും അല്ല നിർത്തുന്നെ പല സ്ഥലത്തൊക്കെ കൊണ്ട് നിർത്തുക അപ്പോൾ അവിടുന്ന് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട് വണ്ടി വരുന്നത് ശ്രദ്ധിച്ചതിന് ശേഷമേ വരാവുള്ളൂ അവിടെ രണ്ട് മൂന്ന് പ്രേക്ഷകരുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അപ്പം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ കാരണം വാഹനം ഇങ്ങനെ നിരന്ന് പോകുന്നതുകൊണ്ട് നല്ല വീതിയാണ് കേട്ടോ നല്ല സ്പീഡിലുമാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുവശങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ നിൽക്കുന്ന പ്രേക്ഷകരെ നിങ്ങളെ സഹായിക്കും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ അനുസരിക്കണം അപ്പോൾ കുറച്ച് നാൾ കൂടി നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് ക്രമീകരിക്കപ്പെടുന്നവരെ നമുക്ക് അല്പം ഒരു അസൗകര്യം അറിയാം കേട്ടോ വണ്ടി ഇവിടേക്ക് നമ്മുടെ കോമോട്ടിലേക്ക് കയറ്റാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം കേട്ടെങ്കിൽ ത്യാഗം എടുത്ത് നിങ്ങൾ വരുന്നതിന് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുകയാണ് കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുകയാണ് ഹലേ ലൊയ്യ